ഇന്ന് നമുക്ക് അഡീനിയം പ്ലാന്റ്സിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതിനുള്ള അഞ്ച് ടിപ്സും ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡയറക്റ്റ് കാറ്റലോഗ് കിട്ടും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജായ സുലൂസ് ഡയറീസ്, ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിൽ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അഡീനിയം പ്ലാന്റ്സിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പം മഴയാണ്, അപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ജൈവവളങ്ങൾ കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ജൈവവളങ്ങൾ നമ്മൾ ഓർക്കിഡിൽ കൊടുക്കത്തില്ലല്ലോ ഈ മഴക്കാലത്ത്. അതേ രീതി തന്നെ നമ്മൾ അഡീനിയം പ്ലാന്റ്സിനും ഫോളോ ചെയ്യണം, കാരണം ഇത് ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ജൈവവളങ്ങളായ ചാണകം അതുപോലെയുള്ള അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതോടൊപ്പം ഒരു ഫംഗിസൈഡ് കൂടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബുകൾ ചീഞ്ഞു പോകാനും അങ്ങനെ പ്ലാന്റ് നമ്മുടെ നഷ്ടമാവാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികരിച്ച് വെള്ളം ഒഴിക്കാതിരിക്കുക, ഓവർ വാട്ടറിങ് അവോയ്ഡ് ചെയ്യുക. ഡെയിലി നമ്മൾ അടിമത്തിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് മരുഭൂമിയിലെ റോസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ധാരാളമായിരിക്കും. അടിമത്തിലെ വെള്ളം കുറവാണെന്ന് നമുക്ക് അതിൻ്റെ ബൾബുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അഡീനിയം പ്ലാന്റ്സിന് വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴും, മഴക്കാലമാണെങ്കിൽ വേണമെങ്കിൽ ഒരു 10 ദിവസം ഇടവേളയിലും നനച്ച് കൊടുത്താൽ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് രണ്ടാമത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ അഡീനിയം പ്ലാന്റുകൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വെയിലുള്ള സ്ഥലത്ത് വെക്കുന്ന സമയങ്ങളിൽ മഴ അധികരിക്കുന്ന ദിവസങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ കവറിങ് എന്തെങ്കിലും വേണമെങ്കിൽ തൽക്കാലം കൊടുത്ത് വേണമെങ്കിൽ നിർത്താം. പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മുടെ ബൾബിൻ്റെ താഴ്ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് നിൽക്കുന്ന ന്യൂനമർദ്ദമൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന മഴയുണ്ടല്ലോ, ആ മഴയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഇടയ്ക്ക് ചെറിയ മഴ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഇൻഫെക്ഷൻ ഉണ്ടാകാത്ത ഒന്നുമില്ല. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ, ടെറസിൻ്റെ മുകളിൽ, അതുപോലെ ഫുൾ ടൈം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ അഡീനിയം പ്ലാന്റുകൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സിറ്റൗട്ടിലും പോർച്ചിലൊക്കെ ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവച്ചിട്ട് പ്ലാന്റുകൾ കേടാക്കി കളയരുത്. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാന്റ്സിൽ ചീച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ മസ്റ്റായിട്ട് അത് റീപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ വീണ്ടും അതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഓവർ കെയറിങ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോൾ നമ്മൾ ചീച്ചിൽ കാണുന്നോ, പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ചുവട് ഭാഗത്താണെങ്കിൽ അത് മസ്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്ത് കുറച്ച് ദിവസം ഡ്രൈ ആവാനായിട്ട് അനുവദിക്കുക പ്ലാന്റിനെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് വേഗം റിക്കവർ ആയി വരും. അതുപോലെ തന്നെ നമ്മൾ ആ ചീഞ്ഞ സ്ഥലങ്ങളിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ചീച്ചിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് മാറ്റുക. പോട്ട് റീപോട്ട് ചെയ്തിട്ട് പുതിയ പോട്ടിംഗ് മിക്സിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം ചെയ്താൽ മതി. ആ ഒരു ചീയൽ കുറച്ച് കുറഞ്ഞ് പ്ലാന്റ് ഡ്രൈ ആയതിനു ശേഷം മാത്രം അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അഡീനിയം പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ കാർട്ടിലായിട്ടും കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ആ ഒരു മെത്തേഡ് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അതേ രീതിയിൽ റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോട്ടിംഗ് മിക്സിൽ കൂടുതലായിട്ട് ചകിരിച്ചോറ് ചേർക്കാതിരിക്കുക. വെള്ളം വാർന്നു പോകുന്ന നല്ല രീതിയിലുള്ള, നല്ല പുട്ടുപൊടി നമ്മൾ നനയ്ക്കുന്ന പോലെയുള്ള ആ ഒരു രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ചകിരിച്ചോറ് അധികമായി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ പ്ലാന്റ് കേടായി പോകും. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന രീതികളും ഒക്കെ നമ്മൾ കറക്റ്റ് പാലിച്ചില്ലെങ്കിൽ, ചകിരിച്ചോറാണ് നിങ്ങൾ പോട്ടിംഗ് മിക്സിൽ കൂടുതൽ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് കേടായി പോകും ഓവർ വാട്ടറിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ കഴിയുന്നതും നമ്മൾ ചെയ്യേണ്ടത് ചകിരിച്ചോറ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു പരിധി വരെ കുറച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും. നല്ല മണൽ തന്നെ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചകിരിച്ചോറിൻ്റെ ഉപയോഗം വളരെ കുറച്ചിട്ട് നമ്മൾ മണലിൻ്റെയൊക്കെ അളവ് വളരെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോവുകയും പ്ലാന്റ് നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് എങ്ങനെയാണ്
കെയർ ചെയ്യണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ